നമസ്കാരം. ഈ സ്വർണ്ണക്കടത്തിലും അതുപോലെയുള്ള ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഡോളർ കടത്ത്, ഇതിലൊക്കെ തന്നെ പല മാഡങ്ങളുടെയും, അതായത് വനിതകളുടെയും പേര് ഈ സ്വപ്ന സുരേഷിനൊപ്പം തന്നെ ഉയർന്നു കേട്ടിരുന്നു. നാലോ അഞ്ചോ മാഡങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ സാന്നിധ്യം ഇതിലുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഒരു പുതിയ ഒരു സ്ത്രീ സാന്നിധ്യത്തിന്റെ റിപ്പോർട്ട് കൂടി വരുന്നു. അതായത് അമേരിക്കയുമായി ബന്ധപ്പെട്ടും അതുപോലെ സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ടും മറ്റൊരു വനിതാ സാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത്. ആരാണ് എന്താണെന്ന് നമുക്കറിയില്ല. പല കേസുകെട്ടുകളിലും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ നേരിട്ട് ഇടപെട്ടു. സ്പ്രിംഗ്ലർ വിഷയത്തിലൊക്കെ അവരുടെ പേരും നമ്മൾ കേട്ടതാണ്. നമുക്കറിയില്ല വ്യക്തമായി അവരുടെ പങ്കെന്താണ് ഏതാണെന്നൊക്കെ, അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ സ്പ്രിംഗ്ലറൊന്നും വലിയ ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ മറ്റൊരു സ്ത്രീയുടെ പേര് കൂടി ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളിലും ചില രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും ചില ഇതുപോലെ തന്നെയുള്ള കൊട്ടേഷൻ ഇടപാടുകളിലുമൊക്കെ പുറത്തു വരുന്നു എന്ന ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതെന്താണ്, അതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് പരിശോധിച്ചാൽ UAE കോൺസുലേറ്റിനും സംസ്ഥാന സർക്കാരിനും ഇടയിലെ സ്വപ്നയുടെ ബന്ധം പോലെ അമേരിക്കൻ കമ്പനികളുമായുള്ള ഇടപാടുകൾക്ക് പിന്നിൽ മറ്റൊരു വനിതാ സാന്നിധ്യമുള്ളതായി സൂചന. കോവിഡ് രോഗികളുടെ വിവര വിശകലനത്തിനായി സ്പ്രിംഗ്ലറിനെ എത്തിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് കരുതുന്ന ഒരു ഇടനിലക്കാരിയെപ്പറ്റി ED അന്വേഷണം ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട്. ടെക്നോ പാർക്കിലെ ഡൌൺ ടൗൺ പദ്ധതിക്കായി ബോസ്റ്റൺ ആസ്ഥാനമായ ടോറസിനെ കൊണ്ടുവന്നതിലും ഈ സ്ത്രീയുടെ ഇടപെടൽ സംശയിക്കുന്നു. പുതിയ ഒരു ഇടപെടൽ ഈ വനിതാ സാന്നിധ്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസുകളെയും ഇത്തരം ആരോപണങ്ങളെയും ഒക്കെ കൂടുതൽ ജനകീയമാക്കുന്നത്, ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാക്കുന്നത് എന്ന് തോന്നുന്നു. അറിയില്ല. മലയാളിയാണെങ്കിലും അമേരിക്കൻ പൗരത്വമുള്ള ഇവർ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ സീനിയർ ഫെലോയായിരുന്നു. പ്രതിപക്ഷ നേതാവടക്കം വിവാദം ഉയർത്തിയതോടെ ഇവർ രാജിവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു സുഗന്ധദ്രവ്യത്തിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ 20,000+ ഫോളോവർമാരുള്ള ഐഡിക്ക് പിന്നിൽ ഇവരാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇവരിലേക്കുള്ള സൂചനകളാണ് ഈ മാധ്യമങ്ങൾ നൽകുന്നത് കേട്ടോ. സ്വപ്നയെ പോലെ ഇവർക്ക് സ്റ്റാർട്ടപ്പ് മിഷനിൽ നിയമനം ലഭിച്ചതിലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് പങ്കുണ്ടോ എന്ന കാര്യവും സംശയത്തിലാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുടെ മൊഴികളിൽ നിന്നാണ് ഇവരെപ്പറ്റി ED നിർണായക വിവരങ്ങൾ കിട്ടിയത് എന്ന് പറയപ്പെടുന്നു. പല അമേരിക്കൻ കമ്പനികളെയും സർക്കാരുമായി അടുപ്പിച്ചതിന് പിന്നിൽ ഈ സ്ത്രീയാണെന്നാണ് കരുതിപ്പോരുന്നത്. വ്യക്തമായി അറിയില്ല. പല ഇടപാടുകൾക്കും കമ്മീഷനായി വൻ തുക ഉന്നതരിൽ എത്തി എന്ന നിഗമനമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് ED വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഇവരെ ചോദ്യം ചെയ്യും എന്ന ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്. സ്വർണ്ണക്കടത്തിന് പിന്നിലെ ചില വിവാദങ്ങൾ ഇവരുടെ രാജിയിലേക്ക് എത്തി. അതായത് ഇവർ രാജിവെച്ചതും മറ്റു കാര്യങ്ങളൊന്നും കൃത്യമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. കാരണം അന്ന് ആ സമയത്തെല്ലാം സ്വപ്നയുടെ പുറകെയായിരുന്നു. സ്റ്റാർട്ടപ്പ് മിഷനിലെ ഫെലോ എന്നതിനപ്പുറം പ്രളയ ദുരിതാശ്വാസം മുതൽ കോവിഡ് മാനേജ്മെന്റ് വരെ പൗരന്മാരുടെ വിവരശേഖരണം, നമ്മുടെ സ്പ്രിംഗ്ലർ ഇടപാട്, IT വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം IT സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്റെ സഹായത്തോടെ ഇവർ പല വിഷയങ്ങളിലും ഇടപെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ കൊറോണ രോഗികളുടെ അടക്കമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ടീമിൽ ഇവർ ചുമതല വഹിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഇന്ത്യക്കാരായ വിദേശ പൗരന്മാരെ ഇവിടെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. ഇവരുടെ കാര്യത്തിൽ ഇത്തരത്തിൽ അനുമതി ലഭിച്ചിരുന്നോ എന്ന കാര്യം അറിയില്ല. അതുപോലെ സാധാരണ ജീവനക്കാരി ആയിരുന്നില്ല ഇവർ, ഫെലോഷിപ്പ് ചെയ്യുകയായിരുന്നു എന്നൊക്കെയാണ് വിശദീകരണം. അമേരിക്കൻ പൗരത്വമുള്ള വ്യക്തി ഇവിടെ ജോലി ചെയ്യാൻ എത്തിയതിൽ വരെ ദുരൂഹത ആരോപിക്കപ്പെടുന്നു. അത് അമേരിക്കൻ പൗരന്മാർ ജോലി ചെയ്യാൻ എത്തുന്നത് തെറ്റൊന്നുമല്ല. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് കിംസ് ആശുപത്രിയിലൊക്കെ ഒരു വിദേശ വനിത ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റേതായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്പ്രിംഗ്ലർ ഇടപാട്, അതുപോലെ ടോറസിനെ ഇവിടെ കൊണ്ടുവന്നത്, ഈ ഇടപാടുകളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഐ ടി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടും പലതരത്തിലുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള ഇടപാടുകൾ, കമ്മീഷൻ വ്യവസ്ഥകളൊക്കെ തന്നെ ഈ സ്ത്രീയുടെ നേതൃത്വത്തിൽ നടന്നു. ഇതിനൊക്കെ സമ്പൂർണ്ണ സഹായം എം ശിവശങ്കറിന്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഇവർ അമേരിക്കൻ പൗരത്വമുള്ള ഒരു വനിതയാണ്. അപ്പോൾ തീർച്ചയായും ഇവരെ ചോദ്യം ചെയ്യണം എന്ന നിലയിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും പുതിയ ഒരു മാഡം കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മാഡങ്ങളുടെ കളിയാണ് ഇവിടെ നടക്കുന്നത്. അത് സ്വർണ്ണക്കടത്തായാലും ശരി, സ്പ്രിംഗ്ലർ ആയാലും ശരി, ടോറസ് ഇടപാടായാലും ശരി, ലൈഫ് മിഷൻ ആയാലും ശരി, വേറെ എന്തായാലും ശരി, ഇവിടെ മാഡങ്ങളാണ് ഇവിടെ വാഴുന്നത്, മാഡങ്ങളാണ് ഇവിടെ ഭരിക്കുന്നത്. ഇനിയിപ്പോൾ ബിനീഷ് കോടിയേരി വിഷയത്തിൽ മാത്രമേ ഒരു മാഡത്തെ നമുക്ക് കിട്ടാനുള്ളൂ, അല്ലെങ്കിൽ കണ്ടുകിട്ടാനുള്ളൂ. അതിലും ഏതെങ്കിലും ഒരു മാഡമുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും മാഡങ്ങൾ വാഴും കാലം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.